മലപ്പുറം പാർലമെന്റ് LDF സ്ഥാനാർത്ഥി വി വസീം മണാശ്ശേരി MMO കോളേജിൽ സന്ദർശനം നടത്തി. കോളേജിലെത്തിയ സ്ഥാനാർത്ഥിക്ക് SFI പ്രവർത്തകർ സ്വീകരണം നൽകി. സംഘപരിവാരത്തിനെതിരെ ശക്തമായ നിലപാടുമായി പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തന്റെ വിജയ സാധ്യത വർദ്ധിക്കുന്നതായി വസീം പറഞ്ഞു. വ്യാഴാഴ്ച പകൽ 11 മണിയോടെയാണ് മലപ്പുറം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി വി വസീം മണാശ്ശേരി MMO കോളേജിൽ സന്ദർശനത്തിനായി എത്തിയത്. കോളേജിലെത്തിയ സ്ഥാനാർത്ഥിയെ SFI പ്രവർത്തകർ ഷാളണിയിച്ചും മുദ്രാവാക്യം വിളിച്ചും സ്വീകരിച്ചു. തുടർന്ന് കോളേജ് പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും നേരിൽ കണ്ടു. വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നേരിട്ട് ചെന്ന് കണ്ട വസീം മലപ്പുറത്ത് വോട്ടുള്ളവരോട് തനിക്ക് വോട്ട് ചെയ്യാനും ബന്ധുക്കളോട് തനിക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കാനും പറഞ്ഞു. സംഘടനാ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് ഇടപെട്ട ഇടമെന്ന നിലയ്ക്കാണ് MMO കോളേജ്, ഫറോ കോളേജ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുന്നതെന്നും സംഘപരിവാരത്തിനെതിരെ ശക്തമായ നിലപാടുമായി പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തൻ്റെ വിജയസാധ്യത വർദ്ധിക്കുന്നുവെന്നും വസീഫ് പറഞ്ഞു. യുവാക്കളുടെയും മറ്റുള്ളവരുടെയും പിന്തുണ തനിക്കുണ്ടെന്നും വി വസീഫ് പറഞ്ഞു. അല്ല, നമ്മൾ സംഘടനാ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് നമ്മൾ ഇടപെട്ട ഇടങ്ങളാണ് ഈ MMO കോളേജ്, അതുപോലെ തന്നെ ഫറൂഖ് കോളേജൊക്കെ. അപ്പോൾ അവിടെ വന്ന് അവിടുത്തെ അധ്യാപകരെയും അതുപോലെ ഇപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ കാണുമ്പോൾ അതൊരു വലിയ അനുഭൂതിയാണ്, വലിയൊരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. അത് പുതിയ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു കാൽവെപ്പിൽ വലിയൊരു കരുത്തായി കൂടെ ഉണ്ടാകും എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതൊരു സന്തോഷകരമായ അനുഭവം തന്നെയാണ്. ചെറുപ്പക്കാരുടെ, യുവജനങ്ങളുടെ വലിയ പിന്തുണ, അതോടൊപ്പം തന്നെ അവിടെയുള്ള ബഹുജനങ്ങളുടെ ഒക്കെ ഒരു പിന്തുണ എനിക്കുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. ഈ സംഘപരിവാരത്തിനെതിരെ ഏറ്റവും ശക്തമായ രീതിയിൽ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുടെ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് കൂടി എൻ്റെ ഒരു വിജയസാധ്യത വർദ്ധിപ്പിക്കും. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫും വസീഫിനൊപ്പം എത്തിയിരുന്നു. വസീഫ് എത്തുന്നതറിഞ്ഞ് വസീഫിൻ്റെ കൂടെ പഠിച്ച അന്നത്തെ വിദ്യാർത്ഥികളും കോളേജിലെത്തിയിരുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.